ടീച്ചറേ തുടങ്ങാനാ? ആ ടീച്ചറേ തുടങ്ങാം തുടങ്ങാം. പലവിധത്തിലുള്ള ലഹരികൾ ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് കുട്ടികളാണ്. ഇതൊരു സമൂഹ വിപത്താണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സമൂഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമ്മുടെ പിഞ്ചു മക്കളെ അടർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ലഹരിയുടെ ഉപയോഗം കാരണം ഇന്ന് സമൂഹത്തില്
പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നു വരികയാണ്. സ്നേഹബന്ധങ്ങളൊക്കെ തന്നെ ഉലച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതുമായ ഒട്ടനവധി അതിദാരുണമായ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തിനെ പറ്റി കുട്ടികളിൽ അവബോധം വളർത്തേണ്ടത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. സമൂഹത്തില് നന്മയുള്ളവരായി നല്ലതിനെ സ്വീകരിക്കുകയും ചീത്തയെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതില് ഇതിനെപ്പറ്റി ആധികാരികമായി ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി വളരെ വിശദമായി തന്നെ പറയാൻ ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ പി ആർ പി എച്ച് സിയിലെ സർജൻ സോണി ദേവസ്യ ഡോക്ടറെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ഗൂഗിൾ മീറ്റിൽ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷ വഹിക്കുന്നത് വിദ്യ പ്രസിഡന്റ് ഷാജി, എന്റെ സഹപ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിദ്യ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നു. ഹലോ, കേട്ടില്ലേ? ഓ, കേൾക്കുന്നുണ്ട്. ചേട്ടാ, സംസാരം മുറിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറാൻ പറ്റുമോ? മീറ്റിംഗിൽ വെച്ച് കീഴൂർ സ്കൂളിൽ പി ടി എ പ്രസിഡന്റായിരുന്ന ഒരു പോലീസുകാരന്റെ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ഡോക്ടറെ ക്ഷണിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സേഷൻ പരിധിയിലുള്ള സ്കൂളിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ 3 ദിവസം അവരുടെ വീടിന്റെ മുറിയിൽ ഇരുന്ന് കൊണ്ട് ഇരിക്കുകയും ആ 3-ാമത്തെ ദിവസമാണ് രക്ഷിതാക്കൾ അറിയുകയും ചെയ്തത്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഡ്രഗിന്
അഡിക്റ്റ് ആയിരിക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലും നമ്മുടെ സംസ്ഥാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരാകേണ്ടതാണ്. നമ്മൾ സ്വാഗത ഗാനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ശിരസുയർത്തി അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം ഈ ട്രക്കിന് നമ്മൾ അടിമപ്പെടില്ല എന്ന് ഒന്നും പറയുന്നില്ല. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു? ഓ, കേൾക്കുന്നുണ്ട് ഡോക്ടർ. ഞാൻ ഡോക്ടർ സോണി, മേപ്പയൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറാണ്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരുമാണ് മീറ്റിംഗിലുള്ളതെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പം June 26 അന്താരാഷ്ട്ര ലഹരി മരുന്ന് വിരുദ്ധ ദിനമാണെന്ന് നമുക്കറിയാം. ഈ 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ലോഗൻ എന്താണെന്ന് അറിയാമോ? ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ്സ് ലൈഫ്സ്. അതെ, നമ്മൾക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെ ജീവൻ രക്ഷിക്കുക. ആ അറിവ് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് കുട്ടികളോട് ചോദിക്കാനുള്ളത്, എന്താണ് ലഹരി? ഒരു ദ്രാവക രൂപത്തിലോ ഗുളികയായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടോ നമ്മളുടെ ശരീരത്തിലെത്തി തലച്ചോറിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഈ വസ്തുക്കൾക്ക് നമ്മളുടെ തലച്ചോറിലുള്ള പ്രത്യേക റിസപ്റ്റേഴ്സിന്റെ മേലിൽ പ്രവർത്തിച്ച് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും തുടർന്ന് നമ്മളുടെ പ്രവർത്തികളിലെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ലഹരി വസ്തുക്കളുടെ പേര് പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മദ്യം, മയക്കുമരുന്ന്, പുകയില വസ്തുക്കള് എല്ലാം ലഹരി വസ്തുക്കളാണ്. ഇവ ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ഇവ ഉപയോഗിക്കാൻ ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരൊരിക്കലും ഒരു നല്ല സുഹൃത്തല്ല, നല്ല ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ല. നമുക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള പ്രലോഭനങ്ങൾ പല വിധത്തിലും വരും. പലപ്പോഴും നമ്മളോടൊക്കെ കൂട്ടുകാർ ചോദിക്കുക, നീയൊക്കെ ഒരാണാണോ, നീ ഏത് കാലത്താണ് ജീവിക്കുന്നേ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ. ഇങ്ങനെ പല കെണികളുമായി വരുന്നവരോട് ശക്തമായി നോ എന്ന് പറയാൻ എല്ലാ കുട്ടികളും പഠിക്കണം. ചിലപ്പോ നമ്മള് വീട്ടിലെ വല്ല പ്രശ്നങ്ങളോ അച്ഛനും അമ്മയുമായ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ദുഃഖിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ വന്ന് സമീപിക്കുന്നത്. ഒറ്റത്തവണ നീ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ, നിന്റെ ദുഃഖങ്ങളെല്ലാം പമ്പ കടക്കുമെന്ന് ചിലർ പറയും. പക്ഷെ ഒരൊറ്റത്തവണ ഉപയോഗിച്ചാൽ പോലും അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. നമ്മളുടെ സ്കൂൾ പരിസരത്ത് നിന്ന് ചെറിയ പൈസ കിട്ടുന്ന പുകയില ഉൽപ്പന്നങ്ങളിലാണ് എല്ലാവരും തുടങ്ങുന്നത്. പിന്നീട് ആ ലഹരി മതിയാകാതെ വരും. നമ്മളുടെ ഒരു തലച്ചോറിന്റെ ഒരു പ്രതിഭാസമാണത്, അതായത് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയും. ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഡോസ് ഉപയോഗിച്ചാൽ മാത്രമേ ആ പഴയ സുഖം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ഡോസ് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത വരും. തുടർന്ന് ഡോസ് കൂട്ടി കൂട്ടി നമ്മൾ അവസാനം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയി മാറുന്നു. അതുകൊണ്ട് കുട്ടികൾ ആരും ഒന്ന് രുചി അറിയാൻ, ഒന്ന് രുചിച്ചു നോക്കാൻ എന്ന് വിചാരിച്ച് ആരും ഇങ്ങനത്തെ പ്രവൃത്തികൾക്ക് മുതിരരുത്. അത് വലിയൊരു ചുഴിയിൽ അകപ്പെടുന്നതിന് തുല്യമാണ്. അതായത് നമ്മളുടെ മനസ്സ് പറയും നമുക്കൊന്ന് മയക്കുമരുന്ന് ഉപേക്ഷിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം അതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും തലച്ചോറിന്റെ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ഭാഗം, അത് നമ്മളോട് വീണ്ടും ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് നമ്മൾ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ സുഖത്തിനായി നമ്മൾ അത് അനുഭവിക്കാനുള്ള ഒരു പ്രവണത. അപ്പോൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഇതൊന്ന് ഇതിന്റെ രസം എന്താണെന്ന് അറിയാൻ, ഒരു ചെറിയൊരു രസത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചാൽ പിന്നീട് നമുക്ക് ആ ചുഴിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിൽ നിന്നും അതിൽ അകപ്പെടുമെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല, ആദ്യം ചില കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ചില മിഥ്യാധാരണകൾ മൂലമാണ്. പ്രത്യേകിച്ചും കഞ്ചാവും കൊക്കെയും ഒക്കെ പറയുന്നത് പ്ലാന്റ് പ്രോഡക്ട്സ് ആണ്, അത് ഹെർബൽ ആണ്,
പ്രത്യേകിച്ച് ഒരു ദോഷവശങ്ങളും ഒന്നുമില്ല. നമ്മളുടെ ഓർമ്മശക്തി കൂടും, കുറച്ച് ടെൻഷൻ കുറയും, ക്രിയേറ്റീവ് തിങ്കിങ് കൂടും എന്നൊക്കെ മിഥ്യാധാരണകൾ. ഇതിൽ നിന്നും ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെ ഇങ്ങനെയൊരു ചിന്താഗതി സമൂഹത്തിൽ മൊത്തം പടർത്തിയിട്ടുണ്ട്. ആ മിഥ്യാധാരണ തെറ്റാണെന്ന് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. ഇനി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നമുക്ക് നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ, പല വിധത്തിലുള്ള അസുഖങ്ങളാണ് പകരുന്നത്. പ്രത്യേകിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ മൂലം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ലങ് ക്യാൻസർ, മോണ രോഗങ്ങൾ, മോണ ക്യാൻസറുകൾ വരുന്നു. അത് മാത്രമല്ല, നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗം മൂലം പലതരം മാനസിക രോഗങ്ങൾ, സൈക്കോസിസ്, ഡിപ്രഷൻ, ഷിസോഫ്രീനിയ, മാത്രമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ. നമ്മൾ ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ചെറിയ വിലയ്ക്കൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പിന്നീട് അത് പണം കണ്ടെത്താനുള്ള ശ്രമമായി, അപ്പൊ പിന്നെ മോഷണ ശ്രമം, ജയിലായി, അവസാനം കൂട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കുടുംബാംഗങ്ങൾക്ക് വേണ്ട, അച്ഛനും അമ്മയ്ക്കും വേണ്ട, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ജീവിതത്തിൽ എവിടെയും എത്താനാവാതെ സാമൂഹികമായി നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോകും. ഇനി മയക്കുമരുന്ന് കൈവശം വെച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് പല വകുപ്പുകൾക്കും. ഈ ജീവിതത്തിന്റെ ഈ 10 വർഷം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൂടാതെ ഇനി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇയാളുടെ മയക്കുമരുന്ന് കൈവശം വെച്ച വ്യക്തിയുടെ ബന്ധുക്കൾ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള വകുപ്പുകളും ഉണ്ട്. അപ്പോ ഒരു കുറുക്കുവഴിയിലൂടെ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ഒക്കെ പണം സമ്പാദിക്കാമെന്ന് ആരും വിചാരിച്ചാല് അതും സാധ്യമല്ല. ഇങ്ങനെയുള്ള കെണികളിലൊക്കെ അകപ്പെടാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണെന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു അച്ഛനും അമ്മയും അല്ലാതെ കുട്ടികളെ സ്നേഹിക്കില്ലല്ലോ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ടീച്ചറോട് പറയാം. പിന്നെ ഇത്തരം ചിന്തകളിലൊന്നും പെടാതിരിക്കാൻ നല്ല ഹോബീസ് വളർത്തിയെടുക്കുക. സ്പോർട്സ് ആക്ടിവിറ്റീസ്, വായനാശീലം, അല്ലെങ്കിൽ ഡാൻസോ പാട്ട് കേൾക്കുകയോ എന്താണേലും നല്ല ഹോബീസ് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ബിസി ആയിട്ടിരിക്കുക. മാത്രമല്ല, ഈ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വസന്തകാലം എന്ന് പറയും, അതാണ് ഈ പഠനകാലം. നമ്മളുടെ കഴിവനുസരിച്ച് പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ കിട്ടുന്ന ഈ മാർക്കോ ഗ്രേഡോ ഒന്നുമല്ല ജീവിതത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നത് എന്നതും മനസ്സിലാക്കുക. ഇനി എനിക്ക് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കാനാണ്, നമ്മളുടെ കുട്ടികൾ ആരെങ്കിലും ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ നമുക്കത് അവരുടെ എങ്ങനെയാണ് അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ പെട്ടെന്നൊരു വ്യക്തി കഞ്ചാവ്, ഇപ്പൊ അധ്യാപകരാണെങ്കിലും പെട്ടെന്നൊരു കുട്ടി കഞ്ചാവ് അടിച്ചിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും പൊതുവെ അങ്ങനെ പെട്ടെന്ന് കഞ്ചാവ് അടിച്ച് ക്ലാസ്സിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒരു ഇരിക്കുന്ന ഒരു വ്യക്തി വളരെ ശാന്തനായിരിക്കും. കണ്ണെല്ലാം ചുമന്ന് കൃഷ്ണമണിയൊക്കെ വികസിച്ചായിരിക്കും ഇരിക്കുക, ഒരു ശാന്തനായിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. വീട്ടിലോ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങളോ ഒക്കെ ഉള്ള കുട്ടികളാണ് പൊതുവെ ഇങ്ങനെയുള്ള കെണികളിലൊക്കെ പെടുന്നത്. അല്ലെങ്കിൽ വീട്ടില് അത്ര ശ്രദ്ധ കിട്ടാത്തവരോ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുട്ടികൾ. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സ്വഭാവ മാറ്റങ്ങൾ, പൊതുവെ ശാന്തനായ ഒരു കുട്ടി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് പഠനത്തിൽ അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അലസത കാണിക്കുക, ഇതുവരെ പരിചയമില്ലാത്ത കുറെ ആളുകളുമായിട്ട് കുട്ടി ചങ്ങാത്തം കൂടുക, പിന്നെ പൊതുവെ ഏകാന്തത ഇഷ്ടപ്പെട്ട് റൂമിൽ ഒറ്റപ്പെട്ട് ഇരിക്കാനുള്ള ഒരു ശ്രമം, പിന്നെ ചില കുട്ടികളാണെങ്കിൽ അവരുടെ ആ വ്യക്തി ശുചിത്വം ഒക്കെ ഒന്ന് കുറയും. പ്രത്യേകിച്ച് ബ്രഷിങ് ചെയ്യുക, ഡ്രസ്സിങ്ങിലൊക്കെ വളരെ അശ്രദ്ധനായി കാണപ്പെടുക, പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഹാബിറ്റാണ് ടോയ്ലറ്റിൽ കൂടുതൽ സമയം എടുക്കും. കാരണം ഇങ്ങനത്തെ കഞ്ചാവാണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും പാൻപരാഗാണെങ്കിലും ബാത്റൂമിൽ ഇരുന്ന് ഉപയോഗിച്ച് മറ്റുള്ളവരറിയാതെ അത് ഉപയോഗിച്ച് സ്മോക്ക്
ചോക്കുകയോ ഒക്കെ ചെയ്ത് അത് ഫ്ലഷ് ചെയ്യാനുള്ള ഒരു സമയം എടുക്കുന്നതാണ്. പലപ്പോഴും തലോണയ്ക്കടിയിലോ ബെഡിനടിയിലോ ഒക്കെ ആയിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക. സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നാല് ഇടയ്ക്കൊക്കെ ഒന്ന് ബാഗ് ചെക്ക് ചെയ്യുന്നതും ബെഡിന്റെ അടിവശം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളാണേലും ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അധ്യാപകരെ അറിയിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മയക്കുമരുന്നിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്വഭാവ ദൂഷ്യം മാത്രമല്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ പെട്ടെന്ന് അവൻ അങ്ങനെ ആയിപ്പോയി, വഴിതെറ്റിപ്പോയി, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതല്ല. മയക്കുമരുന്നിന് അടിമപ്പെടുക എന്നത് ഒരു അസുഖം തന്നെയാണ്. അത് ചികിത്സ ആവശ്യമുള്ള കാര്യമാണ്. മൂടി വെച്ചിട്ട് ഒരു കാര്യമില്ല, അതിനൊരു നാണക്കേടും വിചാരിച്ചിട്ട് കാര്യമില്ല. ഡി അഡിക്ഷൻ ചികിത്സയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളപ്പം എല്ലാ ജില്ലയിലും സർക്കാരിന്റെ കീഴിൽ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. അവിടെ ഒരു സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് കൊടുക്കുന്ന സൈക്കോളജിസ്റ്റ്, നേഴ്സ് എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ രോഗിയെ കൊണ്ടുചെല്ലുമ്പോൾ അത് കിട്ടാണ്ടാവുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. അപ്പൊ വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കാനുള്ള ചികിത്സ ആവശ്യമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഈ ഡി അഡിക്ഷൻ കുറയ്ക്കാനുള്ള തുടർ ചികിത്സയായിട്ട് 6-8 മാസം ഇവർ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ അത് തുടർ ചികിത്സയും അവർക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മള് ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ അറിവിലോ പരിസരത്തോ അങ്ങനെ വ്യക്തികൾ ഉണ്ടെങ്കിൽ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. മാത്രമല്ല ഇപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നുണ്ട്, ഒരു 5 വർഷം മുന്നേ 5-6 കേസോ ആണ് ഈ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുക. ഇപ്പൊ അത് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഇടയിലുള്ള ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. അത് മാത്രമല്ല കുട്ടികൾ മാത്രമല്ല അധ്യാപകരും ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ അധ്യാപകരും പേരൻസും കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ കുട്ടികളുടെ അറിവിലേക്കായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ നമ്മൾക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കേണ്ടതോ ആയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1-444-05 എന്ന് പറയുന്നത്. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുള്ള വിഷമങ്ങളോ അറിയിക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുട്ടികളോട് സംസാരിക്കാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു, അതിനുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ടീച്ചറെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഡോക്ടറുടെ ക്ലാസ് എനിക്ക് ഒന്ന് കേട്ടിട്ട് മതിയാത്ത പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി സമയം പറയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോ ഡോക്ടർ നല്ല തിരക്കിലാണ്. അപ്പോ ഞാൻ വിളിച്ചപ്പോ തന്നെ ഡോക്ടർ ക്ലാസ് എടുക്കാന്ന് സമ്മതിച്ചതാണ്. അപ്പോ സ്വാഗതം പറഞ്ഞ എച്ച് എം അനിത ടീച്ചർ, അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ഷാജിയേട്ടൻ, നമുക്ക് നല്ലൊരു ക്ലാസ് തന്ന മേപ്പേർ ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജൻ സോണി ദേവസ്യ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റ് സഹപ്രവർത്തകരെ, എല്ലാവർക്കും ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എന്റെ സ്വന്തം പേരിലും കീഴ്പേർ AUP സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.